എനിക്ക് തരാനുള്ള പൈസ തന്നാ ഞാൻ ഇവിടെ പോകും. എനിക്ക് തരാനുള്ള തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അങ്ങോട്ട് ബാക്കി തരാം. എനിക്ക് തരാനുള്ള 200 200. എനിക്ക് ഞാൻ തന്നത് 250 250. അപ്പൊ ഞാൻ തന്ന 200 200 എന്താ പുളിങ്കുരു ആയിരുന്നു? ആദ്യം ഇങ്ങോട്ട് തന്ന കാശിന്റെ കണക്ക് പറ എന്നിട്ട് തന്നിട്ട് അത് കൂടെ കൂട്ടി ഞാൻ അങ്ങോട്ട് തരാം. ആ കൂട്ടി ഇങ്ങോട്ട് നിങ്ങൾ കൂട്ടുന്നേ എത്ര നിങ്ങൾ കൂട്ട്. അല്ല നീയല്ലേ വലിയ കൂട്ട്. അത് നിങ്ങളല്ലേ ഭയങ്കര കണക്കാരൻ. നിങ്ങൾ കൂട്ട്. ആ കൂട്ടുന്നേ അതെ അരി കിടക്കണ എടുക്ക് കൂട്ട് കൂട്ട്. 250 ആദ്യം തന്നു. ആ 250 ആദ്യം തന്നു തന്ന ആ തന്ന് രണ്ടാമത് 250 തന്ന ആ കൂട്ട് കൂട്ടി ആ കൂട്ടി കൂട്ടണം. 0 0 0 ആ 0 5 5 10 2 2 4 4100 രൂപ 4100. എന്നാ പൂജ്യം കണ്ടിട്ടില്ല ആദ്യം ഇട്ട് കാണണ. 5 5 10 ആ പിന്നെ അല്ലാണ്ട് 20 ആവോ 4 4100 100 പോട്ടെ. 250 250 കൂടി കൂട്ടറാണ് 4100. ആ കണക്കാണ് ഞാൻ ഇവിടെ. എന്താണ് ചേട്ടാ പ്രശ്നം? നിങ്ങൾ ആരാണ്? ഞാൻ രമേശ്, ഇവിടെ അടുത്തുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഞാൻ പറഞ്ഞു രമേശ്. അല്ല അതെല്ലാം രമേശ്, ഇവിടെ എന്താ കാര്യം? നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞു തീർക്കാന്നേ. എന്റെ സുരേഷെ ഒന്നും പറയണ്ട. രമേശ്, എനിക്ക് പേരൊന്നും അറിയാൻ പാടില്ല. ഒരയലന്തരത്തുകാരുടെ ആമ്പിള്ളാരുടെയും പേര് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ എങ്ങും പോണില്ലല്ലോ കൊച്ചാ. അല്ല അതറിയാം. എന്താണ് ചേട്ടാ പ്രശ്നം? ചേട്ടൻ ഈ വല്ലപ്പോഴും വന്നു കഴിഞ്ഞ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കിടുക, അതാണോ പ്രശ്നം? വെച്ചാൽ ഇത് തന്നെ പ്രശ്നം. എന്താണ് ഇത്? എന്റെ സ്മിതേഷ ഒന്നും പറയണ്ട. രമേശ്, എനിക്ക് ആമ്പിളറിന്റെ പേരറിയാൻ പാടില്ലാത്തോണ്ടാണ്. എന്തായാലും രമേശ്, രമേശ് പിന്നെ ഇത് കണ്ടില്ലേ, ഇത്രയും കാശ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞോണ്ട് എന്റെ അടുക്ക കിടന്നോണ്ട് അലക്കിയാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവും പൈസയുടെ കേസ് പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ 250 കൊടുത്ത്, 250 കൊടുത്ത്, ആ രണ്ടും കൂടി കൂട്ടി 4100 ഞാൻ ഇട്ടുണ്ട്. ആ പൈസ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. എത്ര കൂട്ടിട്ടുണ്ട് നോക്കിയാ മതി. ഇവിടെ ചേട്ടന് 250 250 രണ്ടു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടോ? ഞാൻ ആദ്യം ജനുവരി കൊടുത്ത്, പിറ്റേ കൊല്ലം 250 കൊടുത്ത്, ചെലവിന് കൊടുത്താ 0 0 5 5 10 2 2 4 4100 രൂപ. അതിപ്പോ ചേട്ടന് തന്നോ? അത് തന്നാ ഞാൻ എന്റെ ബന്ധം ഒഴിവാക്കി പോയിക്കോളാം. അങ്ങോട്ട് പോയപ്പോഴേ രണ്ടു പ്രാവശ്യം 200 വെച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചാൽ അതെന്താ കുറയ്ക്കത്തില്ല? അത് എടുത്തു. അത് കുറയ്ക്കാതെ അത് ഞാൻ തരും. അത് കുറയ്ക്കണം. രാജേഷ് ഒന്ന് കേൾക്കണം. സുമേഷ്, രമേശ് തെറ്റിക്കരുത്. അതെ, ഇത് ഇടപാട് തീർത്താ പോരെ. എനിക്ക് 400 ഞാൻ 400 അങ്ങോട്ട് കൊടുത്തിട്ട് ബാക്കി കാശ് മേടിച്ചിട്ടുണ്ട്. നിങ്ങളല്ലേ വലിയ കണക്കാര്. ഞാൻ കുറക്കുമ്പോ അത് കളക്കളി പോയി. സതീഷ് ഇപ്പൊ ചേട്ടൻ തരാനുള്ളത് 4100. ഇവിടെ നോക്ക്, ലിസൺ. 4 1